ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. നമ്മുടെ കോഴിക്കോടിൻ്റെ ട്രഡീഷണൽ സ്വീറ്റ്സായ ചട്ടിപ്പത്തിരി നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യം ഉണ്ടെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമ്മുടെ സ്വീറ്റ് ചട്ടിപ്പത്തിരി. അത് എങ്ങനെയാണ് എളുപ്പത്തിലുണ്ടാക്കാമെന്ന വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. എല്ലാവരും മുഴുവനായിട്ട് തന്നെ ഒന്ന് കാണുക. അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനുവേണ്ടി ഞാൻ ഇതാ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 250 ml കപ്പിലാണ് ഞാൻ എടുത്തത്. ഇനി അതിലേക്ക് ഒരു 2 കോഴിമുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സിയിൽ വെച്ച് ഒന്ന് അടിച്ചെടുക്കണം. ഇത് നമ്മൾ ദോശ ചുട്ടിട്ടാണ്, മൈദ കൊണ്ട് ദോശ ചുട്ടിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ് ഇങ്ങനെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ. സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തിയിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ദോശ ചുട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. ഇപ്പം ഞാൻ ഇതാ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ തിക്നെസ്. ഈ പരുവത്തിൽ വേണം നമുക്ക് ദോശ ചുടാൻ. അതിനുവേണ്ടി ഞാനിതാ ഇതുപോലുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പിൽ വെച്ചത്. ഞാൻ ഇത്രയും വലുപ്പമുള്ള ഒരു പാത്രത്തിലാണ് ചുടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലുപ്പമുള്ള ഒരു പാനിൽ ദോശ ചുട്ടെടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിനനുസരിച്ച് വേണം ദോശയുടെ വലുപ്പം. ഇങ്ങനെ ഒരു കയ്യിൽ 1.5 കയ്യിൽ ഒഴിച്ച് ഞാൻ ഇതുപോലെ ചുറ്റിച്ചെടുത്തതാണ്. എന്നിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം തിരിച്ചിട്ട് മറ്റേ ഭാഗവും ചുട്ടെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് ഇത്രയും വലിയൊരു ചട്ടിപ്പത്തിരിയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര വലിയൊരു പാത്രം എടുത്തത്. സാധാരണ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു പാത്രത്തിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യം വരികയില്ല, അതിനനുസരിച്ച് എടുത്താൽ മതി. അങ്ങനെ മുഴുവനും ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനു വേണ്ടി ഒരു സീറ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഇതാ മിക്സിയുടെ ജാറിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 5 കോഴിമുട്ടയുടെ സീറാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 3 കയ്യിൽ ഇത്രയും വലുപ്പമുള്ള കയ്യിൽ 3 കയ്യിൽ പഞ്ചസാര ഇട്ട് പൊടിച്ചിട്ടുണ്ട്. ഒരു 3-4 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കണം. ഇനി ഇത് ഇതുപോലുള്ള ഒരു വട്ടമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലാസ്സിലാണെങ്കിൽ 1/2 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അതിനുവേണ്ടി ഒരു മുട്ടപ്പണ്ടം ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 8 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല വലിയ ചട്ടിപ്പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 8 കോഴിമുട്ട എടുത്തത്. സാധാരണ ഒരു ചെറിയ ചട്ടിപ്പത്തിരിക്ക് 5 മുട്ടയൊക്കെ മതിയാവും മുട്ടപ്പണ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചു വെച്ചതിന് ശേഷം നേരത്തെ പോലെ തന്നെ ഒരു 3 വലിയ കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർ ഇതിനും മറ്റേതിനും എല്ലാം കൂടുതൽ പഞ്ചസാര 2 കയ്യിലും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കുക. ഏലക്കാ പൊടിയും കൂടി ചേർത്ത് മിക്സിയിൽ വെച്ച് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോഴേക്കും ഞാനിതാ ഒരു പാന് ചൂടാവാൻ വേണ്ടി വെച്ചിരുന്നു. അതിലേക്ക് കസ്കസാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇതിന് നമുക്ക് കസ്കസിൻ്റെ ആവശ്യമുണ്ട്, വെള്ള കസ്കസ്. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്, അതൊന്ന് മാറ്റുക. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കോരിയതിന് ശേഷം കിസ്മിസ് ഇട്ട് ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കുക. ഇതൊക്കെ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യത്തിന് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടുതലായാൽ കൂടുതൽ ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു 50 ഗ്രാമോളാണ് എടുത്തത്. അതേ നെയ്യിൽ തന്നെ ഞാൻ നേരത്തെ അടിച്ചു വെച്ച
കുഴിമുട്ടയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതുപോലെ ഇളക്കി മുട്ടപ്പണ്ടം തയ്യാറാക്കി എടുക്കണം. ഇതുപോലെ ചിക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാധനവും അടുപ്പിച്ച് വെക്കാം. ഞാൻ ഇതുപോലുള്ള ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് ആദ്യം തന്നെ നെയ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഒരു ദോശ എടുക്കുക. നമ്മൾ ചുട്ട് വെച്ച ദോശയിൽ നിന്ന് ഒരു ദോശ എടുക്കുക. എന്നിട്ട് നമ്മുടെ കോഴിമുട്ടയും പാലും ചേർന്ന മിശ്രിതത്തിൽ മുക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് വലിയ വട്ടമുള്ള പാത്രത്തിൽ കോഴിമുട്ട ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ ദോശ ഇതിലിട്ട് മുക്കിയെടുക്കണം. ഇനി ചപ്പാത്തി ആണെങ്കിലും ഇതുപോലെ തന്നെ മുക്കിയെടുത്തിട്ടാണ് ഉണ്ടാക്കുക. അങ്ങനെ അതിൻ്റെ സൈഡൊക്കെ നല്ല ക്ലിയർ ആക്കി കൊടുക്കണം. മടങ്ങി നിൽക്കുന്നതൊക്കെ റെഡിയാക്കി കൊടുക്കുക. അങ്ങനെ ഒരു ദോശയും കൂടി വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. രണ്ട് ദോശ വീതം വെച്ചിട്ടാണ് ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ദോശ ആയതുകൊണ്ടാണ് ഇതുപോലെ കുഴഞ്ഞ് കളിക്കുന്നത്. പക്ഷേ എന്നാലും ടേസ്റ്റ് ദോശ ഇട്ട് ഉണ്ടാക്കുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല സോഫ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഇട്ട് കൊടുത്തത് അണ്ടിപ്പരിപ്പ് കിസ്മിസ് മൂപ്പിച്ചതാണ്. ഇനി മുക്കി ചിക്കി പൊരിച്ച കോഴിമുട്ട ഇട്ട് കൊടുക്കുക. നമുക്ക് കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോഴാണ് എല്ലാ ഭാഗത്തും ഒരുപോലെയായി കിട്ടുക. ഇനി കസ്കസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ മൂന്ന് ഫില്ലിങ്ങും ഇതിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ ചപ്പാത്തി വെക്കുമ്പോൾ സൈഡൊക്കെ നല്ല നിവർത്തി വെക്കണം. ചുരുണ്ട് കിടക്കുക, അതൊക്കെ നല്ല നിവർത്തി വെച്ചാലാണ് നമ്മൾ ചട്ടിപ്പത്തിരി ചുട്ടെടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ ക്ലിയർ ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഓരോ ചപ്പാത്തി വെക്കുമ്പോഴും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സൈഡൊക്കെ റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ദോശയും വെച്ച് കൊടുത്തതിന് ശേഷം ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചുട്ടുവെച്ച ദോശ തീരുന്നത് വരെ ഇതുപോലെ ചെയ്യുക. ഞാനിവിടെ 10 ദോശയാണ് ഉണ്ടാക്കിയത്. 2 കപ്പ് മൈദക്ക് എനിക്കിവിടെ ഇത്രയും വലിയ 10 ദോശ കിട്ടിയിട്ടുണ്ട്. ചെറിയ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ 1.5 കപ്പ് 1 കപ്പ് മൈദയൊക്കെ മതിയാവും. അതുപോലെ തന്നെ കോഴിമുട്ടയും അതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ഉള്ളി ചട്ടിപ്പത്തിരി. ഒരുവിധം ആൾക്കാരൊക്കെ കണ്ട ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി കണ്ടു നോക്കണേ. അത് അങ്ങനെ ഞാൻ മുഴുവൻ ദോശയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അതിൻ്റെ സൈഡിലൊക്കെ ഒരു സ്പൂണ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. സൈഡിലൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചുട്ട് കഴിഞ്ഞാൽ ചട്ടിപ്പത്തിരി നല്ല പെർഫെക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് സൈഡിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അവസാനം നേരെ മുകളിലും 2-3 കൈ സ്പൂണിൽ സീറൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഈർക്കിളോ അല്ലെങ്കിൽ പപ്പടക്കോലോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ച് തുടങ്ങുമ്പോൾ ഇത് പൊള്ളിപ്പോരും. അതില്ലാതാക്കാനും പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത സീറ് അടിയിലേക്ക് ഇറങ്ങി വരാനും കൂടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം ഏറ്റവും മുകളിൽ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. ഫില്ലിംഗ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ടതിന് ശേഷം കസ്കസ് ഇട്ടതിന് ശേഷം മൂടി വെച്ച് നമുക്ക് അടുപ്പിൽ വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം എല്ലാ ഫില്ലിങ്ങും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി മൂടി വെക്കുക. അതിനു മുമ്പായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി വെക്കണം. അടുപ്പിൽ വെച്ച് ഒരു പാൻ ചൂടാക്കുക. പഴയൊരു പാൻ എടുത്തിട്ട് ചൂടാക്കി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. ഇതുപോലുള്ള ഒരു പഴയ പാൻ വെച്ചിട്ടാണ്
ഞാൻ ഇത് കുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. പാനോ അല്ലെങ്കിൽ ഒരു പഴയ മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെയൊന്ന് ഒരു 3/4 മണിക്കൂറൊക്കെ വേണ്ടി വരും. ഇത് വലുതായതുകൊണ്ടാണ്. നമ്മളെടുക്കുന്ന പാത്രവും പിന്നെ ക്വാണ്ടിറ്റിയും അനുസരിച്ചാണ് ഇതിൻ്റെ വേവ്. അപ്പോൾ ഒരു 3/4 മണിക്കൂറുകൊണ്ട് എനിക്കിതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇറുക്കമേലൊന്നും പോരുന്നില്ല, അപ്പോൾ വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് മുകൾ ഭാഗവും കൂടി ഒന്ന് കളറ് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ, ഇതുപോലുള്ള വലിയൊരു പാനിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം ഇതുപോലെ കമഴ്ത്തി വെച്ച് മറ്റേ ഭാഗവും ഇതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് വീണ്ടും ഡീമോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പം ഈ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വിരുന്ന് പോകാനോ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ദോശയൂട്ട് ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.